ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർക്ക് പോകുന്ന വഴി തലക്കോട് ആലിച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എത്തിയപ്പോൾ, ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്, ഇവിടെ എത്തിയപ്പോൾ വളരെ കൗതുകകരമായൊരു കാഴ്ച കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹോട്ടൽ സഫ മാർവ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന് മുന്നിലാണ്. ഇതിൻ്റെ ഓണറുടെ പേര് അബ്ബാസ് എന്നാണ്. അപ്പോൾ അബ്ബാസ് ഏടന് മനസ്സിൽ തോന്നിയ ഒരു ആശയം, ഒരു പക്ഷേ സമൂഹത്തിൽ മറ്റൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് ആ കാഴ്ച നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. സഫ മാർവയുടെ മുന്നിലാണ് നിൽക്കുന്നത്, നമുക്ക് ആ കാഴ്ചയൊന്ന് കാണാം. ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഒരു ബോർഡാണ്, ഈ ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ കൗതുകകരമായ കാഴ്ച. ഇത് നോക്കുക, പല സ്ഥലങ്ങളിലും ഹോട്ടലിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ വെയിലും കൊണ്ടും മഴയും കൊണ്ടൊക്കെ ഈ പറയുന്ന ബോർഡ് പിടിച്ചിട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട് കടകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ ആയിട്ടാണ് ആദ്യം തോന്നിയത്. എന്നാൽ അതൊരു സ്റ്റാച്യു ആണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒന്നുകൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നമുക്ക് ആളുകളെ ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാഴ്ച ആണ് നിങ്ങൾക്ക് എത്തിക്കാനുള്ളത്. നമുക്ക് അബ്ബാസ് ചേട്ടനിലേക്ക് പോകാം. അബ്ബാസ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്ബാസ് ചേട്ടൻ. അബ്ബാസ് ചേട്ടാ, എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എത്ര വർഷമായി ഇവിടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? 9 വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ട്. ആദ്യമേ ഇതാണോ, ഇങ്ങനൊരു സ്റ്റാച്യു ആണോ നിർത്തിയിരുന്നത്? അല്ല, ഓക്കെ, വരുന്ന ആളുകളെല്ലാം ഇങ്ങനെ വിളിച്ചിരുന്ന ചേട്ടൻ സ്വന്തമായിട്ട് തന്നെയാണ്? ഓക്കെ, ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്തിയത്? പെട്ടെന്നൊരു ആൾക്കാർക്ക് ഒരു ആകർഷണം വരും, ശ്രദ്ധ വരും. സ്ത്രീ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ആ ഒരു, ഓക്കെ. അപ്പോൾ ആളുകൾ നിർത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പക്ഷേ ചേട്ടനത് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ അറിയാൻ പറ്റും എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുള്ളത്. ഓക്കെ, സാലറി കൊടുക്കണ്ട? ഓക്കെ. അപ്പോൾ ഇവർക്ക് ഈ ഒരു സ്റ്റാച്യു ഇതെവിടുന്നാണ് മേടിച്ചത്? ഷോപ്പിൽ നിന്ന്, ടെക്സ്റ്റൈൽസ് നിന്നാണ്. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്? അതോ ഡെയിലി ഡ്രസ്സ് മാറുന്നുണ്ട്? അപ്പോൾ അത് മറ്റൊരു കൗതുകം. ഓക്കെ, അപ്പോൾ എനിക്കിനി ഒരു കാര്യം കൂടെ അറിയാനുള്ളത്, ഈ ഒരു സ്റ്റാച്യു എന്ന് വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് കച്ചവടം, കടയിലെ മാറ്റം? ആളുകൾ വരുന്നുണ്ട്, ഇത് ചോദിച്ചു വേണ്ടി വരുന്നുണ്ട്, ഇങ്ങനെ എന്തുകൊണ്ട് നിർത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷമുള്ള മാറ്റം, അതായത് ആളുകൾ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഓക്കെ, ചായ കുടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ചേട്ടൻ എന്തായാലും ഹാപ്പിയാണ്. ഓക്കെ, രാവിലെ 9 മണി മുതൽ? ഓ ഓക്കെ. അപ്പൊ എത്ര മണി വരെ ഉള്ളത്? ചോറും കഞ്ഞി മോനച്ചോറ് ഞാൻ ബസ്സിലേക്ക്. ഓക്കെ, ബസ്സിലേക്ക് പാഴ്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനൊരു സംഭവം വെച്ചതിന് ശേഷം ചേട്ടൻ ഒരുപാട് ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെൽഫായിട്ടും നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിന് ഒരു സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഈ പറയുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട, അതെ, ഒന്നും വേണ്ട. ഇതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കണ്ണുകൂടെ നോക്കുകയാണെങ്കിൽ കുറേ പേരുടെ ജോലി പോകുന്നൊരു അവസ്ഥയുണ്ട്. എന്നാൽ പോലും അതെ 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 പലയിടത്തും കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, അവരുടെ ജോലി പോകും. പക്ഷേ അങ്ങനെ പോയാൽ പോലും സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന വെയിൽ കൊണ്ട് അവർ പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നിലയ്ക്കും, ശരിയാണ്. പക്ഷെ മനുഷ്യത്വം നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ ഏട്ടാ, അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഇങ്ങനൊരു സംഭവം ചെയ്തതിൽ ഒരുപാട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു.